രണ്ട് സൂര്യനുകളും ഒരുമിച്ച് അസ്തമിച്ചു പോയ രാവിൽ ഒറ്റയ്ക്കായത് ഫുട്ബോൾ പ്രേമിയാണ്. ഇരുട്ടിലമർന്ന ഗ്യാലറിയിലിരുന്നവൻ ചിന്തിച്ചു തുടങ്ങുന്നു, എന്തിനാണ് ബോൾഗയുടെ ചൂടുള്ള സായന്തനങ്ങളിൽ നിന്നും മിശിഹായും CR7 ഇത്ര പെട്ടെന്ന് നടന്നകന്നു പോയത്? താലോലിച്ചു വളർത്തിയ സ്വപ്നങ്ങളെ വഴിയിലുപേക്ഷിച്ചു പോകാൻ നിങ്ങളെ നിർബന്ധിച്ചത് ആരാണ്? ലിയോ, ഇത്രയും നേരത്തെ ഇവിടെ പറയാനായിരുന്നുവെങ്കിൽ ചെല്ലാനത്തെ കുട്ടികൾ ഇത്രയും വലുപ്പത്തിൽ നിന്ന് പ്രതിഷ്ഠിക്കുമായിരുന്നു. മട്ടാഞ്ചേരിയുടെ ഇടുങ്ങിയ വഴിയോരങ്ങളിൽ, മലപ്പുറത്തെയും നൈനാമ്പളപ്പിലെയും തെരുവോരങ്ങളിൽ താങ്കളിപ്പോഴും മസിലും പെരുപ്പിച്ച് നിൽക്കുന്നത് റോണോ അറിയുന്നുണ്ടോ? നിങ്ങളുള്ള ഭൂമിയിൽ നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ ഞങ്ങൾ? കണ്ണുനിറയെ കാണാൻ സൗഭാഗ്യം സിദ്ധിച്ചവരല്ലേ? പക്ഷേ കിരീടമില്ലാത്ത രാജാക്കന്മാരായി നിങ്ങൾ പടിയിറങ്ങുന്നത് കാണേണ്ടി വന്ന ഹതഭാഗ്യരും ഞങ്ങൾ തന്നെയാകേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും നിനച്ചില്ല. ആ കനക കിരീടത്തിനും ഉണ്ടാകില്ലേ കഥനങ്ങളേറെ പറയാൻ. മിശിഹായുടെ നിഷ്കളങ്കമായ സ്നേഹചുംബനത്തോളം, റോണോയുടെ ദൃഢമായ കരവലയത്തിനുള്ളിൽ അമരുന്നതിനോളം വലുതായി ഈ ലോകത്ത് മറ്റെന്താകും ആ കനക കിരീടം മോഹിച്ചിട്ടുണ്ടാവുക? ഞങ്ങളെപ്പോലെ ഒറ്റയ്ക്കായി പോയി എന്നതാകും നിങ്ങളുടെയും മറുപടി. അറിയാം, പക്ഷേ ആഗ്രഹിച്ചു പോയി. ഉയർത്തെഴുന്നേൽപ്പുകൾ സ്വപ്നം കണ്ടുപോയി. പുഷ്കാസും ഡിസ്റ്റഫാനയും യൂസേബിയും ഇരിക്കുന്ന ചരിത്രത്തിൻ്റെ ഡഗൌട്ടിൽ നിങ്ങളെയും പിടിച്ചിരുത്താൻ മെനക്കെടുന്നവരുണ്ട്. ഇല്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല. ആ കിരീടത്തിൻ്റെ കുറവ് അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പു തരണം. ഇടംകാലിലേക്കുള്ള ഞരമ്പുകളിലെ തുടിപ്പടങ്ങുന്നതുവരെ പച്ചപ്പുല്ലിനു മീതെ പറന്നു നടക്കുമെന്നുറപ്പു തരണം. 36 വിപ്ലവത്തിൻ്റെ മണ്ണിലേക്ക് വീറോടെ പൊരുതാൻ വന്ന റാഫേൽ മാർക്കോസിനെ ഓർക്കണം. 42 അമേരിക്കൻ പോർ മൈതാനങ്ങളെ വേഗം കൊണ്ടുവിറപ്പിച്ച റോജർ മില്ലയെക്കുറിച്ചറിയണം. വേദനിക്കുന്ന ഓർമ്മകളെ വകഞ്ഞു മാറ്റണം. 4 അത്തറ് മണക്കുന്ന തുകൽ പന്തിനെ നെഞ്ചിലേക്കു ചേർത്ത് പിടിക്കണം. വീണ്ടും കുതിച്ചുയരണം. ഞങ്ങൾക്കുറപ്പു തരണം. കാത്തിരിക്കുമെന്ന ഉറപ്പ് ഞങ്ങളും തരുന്നു.